പ്രതിക്ക് ജാമ്യം കിട്ടി. ഞാൻ അവസാനം കോടതിയോട് ക്ഷമ ചോദിച്ചു. ഒരു പ്രത്യേക ഒരു വികാരവും ഞാൻ അയാൾ കണ്ടില്ല. അമ്മയെ എന്തോ തെറ്റ് ചെയ്തു എന്ന് സ്ത്രീധനം എന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ അങ്ങനെ വന്ന് എൻ്റെ മുഖത്ത് ഞാൻ ചവിട്ടിപ്പിടിച്ചു. മുഖത്ത് ചവിട്ടിപ്പിടിച്ചാൽ ഒരു പരാതി പറയാൻ മാർഗമില്ല, അവർക്ക് യാതൊരു വ്യക്തിത്വവും ഇല്ല. കല്യാണം കഴിഞ്ഞ 9-ാമത്തെ ദിവസം ചോദിക്കുകയാണ്, ഞാൻ അവരുടെ ദേഹത്ത് ഒറ്റ അടിയെങ്കിലും അടിച്ചോന്ന് ചോദിച്ചു. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജ്, നമ്മൾ എല്ലാവരും വിസ്മയയുടെ കേസ് വന്നപ്പോ അദ്ദേഹമാണ് ഈ കേസ് ഏറ്റെടുത്തത് എന്ന് മലയാളികൾ അറിഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം അത് നമുക്ക് നിറവേറ്റി തന്ന ഒരു അഭിഭാഷകനാണ്, കൊല്ലത്തെ പ്രമുഖനായ അഭിഭാഷകനാണ്. ഏറ്റെടുത്ത എല്ലാ കേസുകളിലും ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുത്ത പ്രഗത്ഭനായ ആ അഭിഭാഷകന്റെ അഭിഭാഷകനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോട് വിസ്മയ കേസിലെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അദ്ദേഹവുമായിട്ട് പേഴ്സണലായി സംസാരിക്കുകയുണ്ടായി. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഇട്ടിരുന്നു, അത് നിങ്ങൾ കണ്ടു കാണും. അപ്പോഴൊക്കെ പലപ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു ആ കഥ ഞങ്ങളോട് പറഞ്ഞത്. ഇന്നും അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതും ഈ കോടതിയിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലേക്ക് കടക്കാം. സാർ നമസ്കാരം. നമസ്കാരം. പിന്നെ വിസ്മയ കേസ് ഇപ്പോൾ അതിൻ്റെ വിധി, ഇതിൻ്റെ ഈ വിധിയിലേക്ക് എത്താനായിട്ട് സാറിൻ്റെ വലിയ അധ്യാധ്വാനം ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ. സാറ് മാത്രമല്ല, അന്ന് കാണിച്ച കുറേ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇവിടെ എല്ലാ സഹകരണത്തോടുകൂടി ഇത്രയും പെട്ടെന്ന് കേസ് വാദിച്ച കേസ് ജയി കേസ് നടപടിയാക്കിയ ഏതെങ്കിലും കേസ് ഇതിന് മുമ്പ് സാറുണ്ടായിരുന്നു? 11 മാസത്തിനകം നടപടിയായ കേസ് ഇല്ല. ഉത്തര കേസ് സമയബന്ധിതമായി തീർന്നു, പക്ഷേ ഇത് 1 വർഷത്തിനകത്ത് തീർന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് എന്തായിരുന്നു സാർ, അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് തീർക്കണം എന്ന ഒരു വാശി ഉണ്ടായിരുന്നു അതിനകത്ത്? അതൊരു വാശിയല്ല, അത് ചില സംഗതികൾ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം സാധാരണഗതിയിൽ 304 ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണ് ഒരു റൂള്. ഈ കേസിൽ കൊല്ലം ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. അങ്ങനെ പെട്ടെന്ന് വിചാരണ നടത്തണം എന്ന് ഞാനൊരു അപേക്ഷ ഇട്ടു. ആ അപേക്ഷ പരിഗണിച്ചു, പെട്ടെന്ന് വിചാരണ ആരംഭിച്ചു. വിചാരണ ആരംഭിച്ച് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് പ്രതിക്ക് ജാമ്യം കിട്ടുന്നത്. ആ ജാമ്യം കൊടുക്കാനൊരു കാര്യം തന്നെ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമേ വിസ്തരിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുകയും അവസാനം ജാമ്യം കിട്ടിയത് കൊണ്ട് പിന്നെ ഏറ്റവും ഫാഗ് എൻഡായി. പിന്നെ തീർക്കുന്നതിന് ഒരു 10-15 ദിവസത്തിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ജാമ്യം കിട്ടി എന്നുള്ളത് വിചാരണയ്ക്ക് ഒരു തടസ്സമായി മാറി. ഒരു ചെറിയ ദാക്ഷിണ്യം അവനോട് കാണിച്ചതാണോ നിങ്ങളത്? അവന് ജാമ്യം കിട്ടാനുള്ള വകുപ്പില്ല? ഒരിക്കലുമില്ല, അങ്ങനല്ല. അത് സുപ്രീംകോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം ജഡ്ജ് ഒരു കാര്യമായി ചോദിച്ചോളൂ, പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം വിസ്തരിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളല്ല. അപ്പോൾ ജാമ്യം കൊടുത്തു കൂടെ എന്ന് ചോദിച്ചു, അങ്ങനെ ജാമ്യം കൊടുത്തു. ഈ പിന്നെ ഈ കേസ് വാദിക്കുമ്പോൾ സാറിൻ്റെ കണ്ണ് നനയിച്ച എന്തൊക്കെ സംഭവങ്ങളായിരുന്നു ഉണ്ടായത്? അത് ഈ ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ പ്രായം കൂടുന്നത് കൊണ്ടാവാം, പലപ്പോഴും സിമ്പതിക്ക് പകരം എമ്പതി ആവും. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ കുട്ടികൾ ആരെങ്കിലും ഈ സ്ഥാനത്ത് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു സ്ഥിതി എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഈ കേസിൻ്റെ വാദം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പല ഘട്ടങ്ങളിലും വികാരപരമായിട്ട്, അപ്പോൾ ഞാൻ അവസാനം കോടതിയോട് ക്ഷമ ചോദിച്ചു, പ്രൊഫഷണൽ ആവേണ്ടതാണ്, എമോഷണലായി പോകുന്നു. കോടതിയും അത് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും, പക്ഷേ എന്നാലും പ്രൊഫഷണലായിട്ട് നമുക്ക് നോക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നെ ആദ്യം മുതൽ എന്നെ, ഞാനത് പലപ്പോഴും കോടതിയിലും അതിന് ശേഷമൊക്കെ പറഞ്ഞു, എന്നെ ആദ്യം മുതൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതി, ഈ ഒരു ഒരാൾ സ്ത്രീധനം ചോദിക്കുന്നത് ഞാനൊരു ചോദിക്കുന്നത് ഒരു ഒരാളുടെ മാനസികാവസ്ഥയായിരിക്കും. അതിപ്പോൾ സ്ഥിരം സംഭവിക്കുന്ന കാര്യം, ഭാര്യയെ ഉപദ്രവിക്കുന്നതും ഒരു പുതുമയുള്ള കാര്യമാണെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു പെൺകുട്ടിയെ, അതും ഭാര്യയെ, ഒരു 23 വയസ്സുകാരിയെ നിലത്ത് ചവിട്ടി താഴെയിട്ടതിന് ശേഷം മുഖത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് എത്ര അതിന് എത്ര എന്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞാലും എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയടത്ത് നിലത്ത് ചവിട്ടിയിട്ട് മുഖത്ത് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നു, അത് ആ കുട്ടി ആരോടും പറയാതെ സഹിക്കുന്നു. നമ്മുടെ ഒരു കുടുംബത്തെ കുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ എടുക്കുക? അപ്പോൾ
എത്ര യാന്ത്രികമായിട്ടും അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടും ഈ പ്രൊഫഷനെ കാണണമെന്ന് പറഞ്ഞാലും ചിലപ്പോഴെങ്കിലും നമ്മൾ അല്ലാതായിപ്പോൾ. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ വാദം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ പുറകിലിരുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണ് നനയുന്നുണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് അവരെല്ലാം വക്കീലന്മാരാണ്, ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകളാണ്. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളതിനെ നമ്മളുമായിട്ട് ഒന്ന് സംശീകരിച്ച് പോകും. ഇതിനകത്ത് മുഖത്ത് ചവിട്ടി പിടിച്ചു എന്നുള്ളതിന് എന്തായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തെളിവ്? അത് വാട്സപ്പ് ചാറ്റ്. അപ്പോൾ ഡോക്ടർ രേവതിക്ക്, അതായത് ഭർത്താ കല്യാണം കഴിക്ക സഹോദരൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഈ വിസ്മയ ഒരു വാട്സപ്പ് ചാറ്റ് അയച്ചു. 29/3/29/8 ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചൊരു വാട്സപ്പ് ചാറ്റ് അയച്ചു. ആ വാട്സാപ്പ് ചാറ്റിലാണ് മനങ്ങാന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു എന്ന് വായിച്ചു. അതിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ആ ചാറ്റ്. അതിൻ്റെ പ്രിൻ്റൗട്ട് കോടതിയിൽ ഹാജരാക്കിയുണ്ട്. കോടതിയും വിധിയിൽ അതിനെ വളരെ കാര്യം ശിക്ഷ വിധിക്കുന്ന സമയത്ത് അത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇൻറ്റഗ്രിറ്റി, അതായത് ഒരു ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനേക്കാൾ വലിയ ഒരു അടി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുഖത്ത് ചവിട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അയാൾ മനങ്ങാന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു. അപ്പോൾ അവർക്ക് യാതൊരു വ്യക്തിത്വമില്ല. അപ്പോൾ അവരെ മുഖത്ത് ചവിട്ടിപ്പിടിച്ചാൽ അവർ പരാതി പറയാൻ മാർഗമില്ല, അവരെ ചവിട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു. അതുപോലെ കേരളം മുഴുവൻ കേട്ട ഒരു സംഭാഷണമാണ്, ഞാൻ അവളെ എപ്പോഴെങ്കിലും അടിച്ചോ? അടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ മഹാമനസ്കതയാണ് എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ ഗോൺ ആർ ദോസ് ഡേയ്സ്. അല്ല, അടിച്ചു എന്ന് അവൾ പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. അതിന് പകരം ആദ്യത്തെ അതായത് കല്യാണം കഴിഞ്ഞ 9-ാമത്തെ ദിവസം ചോദിക്കുകയാണ്, ഞാൻ അവരുടെ ദേഹത്ത് ഒറ്റ അടിയെങ്കിലും അടിച്ചോ എന്ന് ചോദിച്ചു. 9-ാമത്തെ ദിവസം ചോദിക്കുന്നു ഒറ്റ അടിയെങ്കിലും അടിച്ചു നോക്കി അടിച്ചോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ അടിക്കുക എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ അവകാശവും അത് ഒഴിവാക്കിയത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയും ആ നിലയ്ക്കാണ് പറയുന്നത്. അത് അതിനെ ഉൾക്കൊള്ളാൻ ഒരു പൗരനെന്നുള്ള നിലയ്ക്കോ ഒരു വക്കീലെന്നുള്ള നിലയ്ക്കോ ഒരു പിതാവെന്നുള്ള നിലയ്ക്കോ ഞാൻ തയ്യാറല്ല. ഈ കോടതിയിൽ അദ്ദേഹത്തെ ക്രോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെയായിരുന്നു? അത് കാരണം പുള്ളി അത് ഫിയർ ഉണ്ടായിരുന്നു ഉള്ളിൽ, അഥവാ പുള്ളി കൂസലില്ലാതെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയായിരുന്നു? അല്ല, പ്രതിയെ കോടതി പ്രതിയോട് കോടതി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതി ഹാജരാക്കാം എന്ന് പറയുകയായിരുന്നു. ഒരു ഒരു പ്രത്യേക ഒരു വികാരവും ഞാൻ അയാൾ കണ്ടില്ല. അയാൾക്ക് അതാ ഞാൻ കോടതിയിൽ പറഞ്ഞത്, അയാൾക്ക് റിപ്പൻ്റൻസ് എന്ന് പറയുന്നൊരു സാധനം അയാൾ കണ്ടില്ല. കാരണം അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചു, ഈ മനസ്താപം അളക്കുന്ന ഉപകരണമല്ലോ എൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ശബ്ദം കോടതിയിൽ ഒന്നുകൂടി ഇട്ടപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ കണ്ണു നിറഞ്ഞു, സ്നേഹമുള്ളവരുടെ കണ്ണു നിറഞ്ഞു. പക്ഷെ ഭർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞില്ല. അയാൾക്ക് അപ്പോഴും ഒരു അഹന്തയോ അല്ലെങ്കിൽ പിന്നെ ഇവളെ എന്താ പറയുക പുച്ഛവോ ആണ് ഞാൻ കണ്ടത്. അതാണ് എൻ്റെ കൈവശത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഇത് അളക്കാനുള്ള ഉപകരണം. കാരണം മരണപ്പെട്ട ഭാര്യയുടെ ഒരു തരുമ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടെ താമസിച്ചല്ലേ തുടർ താമസിച്ചത്. ആ പെൺകുട്ടിയുടെ ശബ്ദം അതേപോലെ കേൾക്കുകയാണ്. എങ്ങനെ ഞാനും നീ ഉപദ്രവിച്ചു, എന്നെ ചേട്ടൻ അടിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞാൻ ചെയ്ത ഒരു തെറ്റുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണല്ലോ ഈ പെൺകുട്ടി മരിച്ചത് എന്ന് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അറിയാതെ നമ്മുടെ ശിരസ് കുരിഞ്ഞു പോകും. അവിടെ ഇപ്പോഴും വിസ്മയ എന്തോ തെറ്റ് ചെയ്തു എന്ന് ആ പ്രതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്താപമില്ലായ്മ തന്നെയാണ് സൂക്ഷിക്കുന്നത് കാണിക്കുന്നത്. അതിന് വേറെ പ്രത്യേകിച്ച് ഉപകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാമാന്യ മനുഷ്യൻ്റെ യുക്തിയും ബുദ്ധിയും മതി. ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നുവെങ്കിൽ സാറിന് ഈ ഇതിനകത്ത് അവനെതിരെ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്രയും വേണ്ട എന്ന് തോന്നുമായിരുന്നു? ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ചാൽ റിപ്പൻ മനസ്താപം ഇല്ല എന്ന് മാത്രമല്ല, അയാളുടെ അവസാനം ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു കമൻ്റ് പോലും വളരെ ഡെട്രിമെൻ്റലായിട്ടാണ്. ഞാൻ ശരിയാണോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇറങ്ങുമ്പോൾ ശിക്ഷിച്ചിറങ്ങുമ്പോൾ പോലും അയാളുടെ ഒരു ധാർഷ്ട്യം, ഈ വിസ്മയം സംബന്ധിച്ച ധാർഷ്ട്യമായിട്ട് കാര്യം, ഇയാൾ പ്രതിക്കൂട്ടി നിന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തൊട്ട് സമീപത്ത് വക്കീലന്മാരിരിപ്പുണ്ട്. അപ്പോൾ ഇയാളുടെ പ്രതികരണം കേൾക്കുന്ന അഭിഭാഷകർ എന്നോട് വന്ന് പറയുന്ന സാറേ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, എങ്ങനെ ഇത്രയും മനുഷ്യത്വരഹിതമായിട്ട്
ഇത് കേൾക്കുമ്പോഴും നിൽക്കാനും ഇപ്പോൾ ഇവക്ക് വട്ടാണ് എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഞാൻ നേരിട്ട് കേട്ടതല്ല, എന്നോട് അഭിഭാഷകർ പറഞ്ഞ കാര്യം. അപ്പോൾ അത് ഒരു റിപ്പൻ്റൻസ് ഇല്ലായ്മയാണ്. കാരണം ആരായിക്കോട്ടെ, നമ്മുടെ കൈകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു തെരുവ് പട്ടി മരണപ്പെട്ടു പോയാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് നമ്മൾ കാരണം ഒരു ഒരു ജീവി മരിച്ചാല് നമുക്ക് ഒരു മനസ്താപം ഉണ്ടാകും. കാരണം ഒരു ഒരു വാഹന ഒരു പട്ടി ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ടിടിച്ചാൽ അത് ആർക്കും ഒരു ഇതുമില്ല, നമ്മൾ വണ്ടി നിർത്തുന്നില്ല പോകുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ഒരു കുത്തിനോലുണ്ടാകും. അതാണ് ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. ഈ അവസാനം ഈ കോടതി അവന് ശിക്ഷ വിധിക്കാൻ നേരത്ത് അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്ത് മറുപടിയായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു എന്തായിരുന്നു അവൻ്റെ വാക്കുകൾക്ക് വിറയിലുണ്ടായിരുന്നു? ഒന്നുമില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു 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 വികാരവും അയാൾ കണ്ടില്ല. അത് വളരെ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം. കാരണം ഇതിൻ്റെ തെളിവുകൾ, അയാളൊരു സാധാരണക്കാരനല്ല, അയാൾ ഒരു ലോ എൻഫോഴ്സിങ് ഏജൻസിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ വരുന്ന തെളിവുകളും ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കുന്ന മരണമൊഴികളും ബാക്കി സാക്ഷികൾ പറയുന്ന കാര്യങ്ങളും എല്ലാം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കേസിൽ ഞാനൊരു തെറ്റും ചെയ്തില്ല, തെറ്റ് ചെയ്തത് വിസ്മയമാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റവും മനസ്സും ഇത് അവസാന സമയത്തും അവൾ കാണിച്ചു. അത് അതെ, അത് അത് നമ്മൾ അറിഞ്ഞത് അവൻ്റെ അച്ഛന് പ്രായമായിരിക്കുകയാണ്, അതുകൊണ്ട് ശിക്ഷയിളവ് വേണം എന്നൊക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ശിക്ഷയിളവ് വേണം, മാതാവിന് സുഖമില്ല, അപ്പോൾ അവരെ നോക്കാനുള്ള ഏക ആൺതിരി ഞാനാണ്, ഇത്തരം കാര്യങ്ങളാണ് അയാൾ ഉന്നയിച്ചത്. ഇപ്പം കിട്ടിയിരിക്കുന്നത് 10 വർഷത്തെ 10 വർഷത്തെ അഗ്രഗേറ്റ്, അതായത് വിവിധ വകുപ്പുകൾ കൊണ്ട് മൊത്തത്തിൽ 25 വർഷം ഉണ്ടെങ്കിലും ശിക്ഷ ഒരേ കാലം അനുഭവിച്ചാൽ മതിയെന്നുള്ളത് കൊണ്ട് 25 വർഷത്തെ ശിക്ഷ ആയിക്കൊള്ളാണ്. പക്ഷേ അത് ഒരേ കാലം അനുഭവിച്ചാൽ മതിയെന്നുള്ളത് ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് വന്നു ചേരും. 10 വർഷത്തിന് കൂടാതെ ഈ ഫൈൻ അടച്ചില്ലെങ്കിൽ അതിൻ്റെ അധിക തടവ് കൂടി അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ജീവപര്യന്തവും ഈ 10 വർഷത്തെ തടവും അത് രണ്ടും ഞങ്ങൾക്കറിയാമേതുകൊണ്ട് ചോദിക്കുക, എന്താ അതിനുള്ള വ്യത്യാസം? അല്ല, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ജീവിതാവസാനം വരെ, അതായത് ബയോളജിക്കൽ ലൈഫ് അവസാനിക്കുന്നവരെ വരെ എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കേസിലും ഒരു 8 വർഷം 9 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജീവപര്യന്തക്കാരെ പോലും വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജീവപര്യന്തം ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതാവസാനം വരെ കിടക്കുക എന്നുള്ള ഒരു നിലപാടൊന്നുമില്ല. പിന്നെ സാധാരണഗതിയിൽ സുപ്രീംകോടതിയിലെ ഹൈക്കോടതിയിലെ ഒക്കെ വിധികൾ നോക്കുമ്പോൾ 7 വർഷം വരെയൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് 10 വർഷം കൊടുത്തെന്നുള്ള മാത്രമല്ല, ഞാൻ ഈ കേസിൽ ഒരു മാതൃകാപരമായ ശിക്ഷ നൽകി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ കാരണം ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് 10 ലക്ഷം രൂപയാണ് കോടതി പിഴ വിധിച്ചത്. അത് വിപ്ലവകരമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് വരെ അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിന് ശിക്ഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ വാദിച്ച ഒറ്റ കാര്യം, ഈ വിധി ഒരു വ്യക്തിക്കെതിരെയല്ല, ഇത് സ്ത്രീധനം എന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെയാണ്, അതിനെതിരെ ഒരു മാതൃകാപരമായ വിധി വേണം എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. മാക്സിമം പണിഷ്മെൻ്റ് അല്ല ഞാൻ ആവശ്യപ്പെട്ടത്, സമൂഹത്തിന് ഒരു മാതൃകയാകുന്ന ഒരു വിധി വേണമെന്ന്. അപ്പോൾ അത് ലഭിച്ചത് സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് 6 വർഷം തടവും 10 ലക്ഷം രൂപയും വിധിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് മാതൃകയാണ് ആ വിധിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ച മാധ്യമപ്രവർത്തകരോടല്ല ഞാൻ തൃപ്തനാണെന്ന് മാത്രമല്ല പരിപൂർണനായി സംതൃപ്തനാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ മറ്റ് സാറിൻ്റെ ആഡ് ആൻ്റണിയുടെയും ഒക്കെ കേസുകൾ വാദിച്ചു, അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കേസിൻ്റെ വിധിയാണോ കോടതിയിൽ തൃപ്തി തോന്നുന്നത്? ഏത് കേസിൻ്റെയും നമ്മളൊരു വലിയ എഫേർട്ട് എടുത്തിട്ട് അത് വിജയത്തിലെത്തുമ്പം അതിന് നമ്മുടേതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, സന്തോഷം എന്നല്ല വിളിക്കേണ്ട, ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്ത നമ്മളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിറവേറ്റി. അപ്പോൾ ഈ കേസിലും അത്തരത്തിൽ ഒരു സംതൃപ്തിയുണ്ട്. പിന്നെ ഇത് നേരിടേണ്ടി വരുന്ന ഇപ്പോൾ ഇത് പല ഈ കേസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റു കേസുകളിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രതിയെ വെറുതെ വിട്ടു, പ്രോസിക്യൂഷൻ പൊളിഞ്ഞടങ്ങി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ 4-5 ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പോ ഒക്കെ ഇങ്ങനെ ചുമ്മാ വരുന്നുണ്ടായിരുന്നു. ഇപ്പം എന്നെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തു ജോലി ചെയ്തു. ഞാൻ കോടതിയിൽ വാദം വാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോടും ബാധിക്കാൻ തയ്യാറല്ല.
ഇതെങ്ങനെ ശിക്ഷ അയച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയാനുള്ളത് കോടതി പറയാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സാറിനെ ചാനൽ ചർച്ചകളിലൊന്നും കാണാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി കോടതിയിലാണ്, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഞാനിനി പൊതുജനമധ്യത്തിൽ ഇരുന്നിട്ട് അതിന് വാദം പറഞ്ഞിട്ട് കഥയില്ല എന്നുള്ളൊരു തോന്നല. ഇപ്പം ഞാൻ ജീവപര്യന്തയെക്കുറിച്ച് ചോദിച്ചത്, മണിച്ചൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, അതൊരു ജീവപര്യന്തമായിരുന്നില്ലേ? അതെന്തുകൊണ്ടാണ് അതിപ്പോഴും 20 വർഷമായിട്ടും അദ്ദേഹം കിടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉത്തരവിൽ ഗവൺമെൻറ് റിമിഷൻ കൊടുത്തില്ലെങ്കിൽ അയാൾ അത് ജീവിത ജീവപര്യന്തം എന്ന് പറയുന്നത് ബയോളജിക്കൽ ലൈഫിൻ്റെ എൻഡ് വരെയാണ്, അൺലെസ് ദ ഗവൺമെൻറ് റെമിഡി സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ. അപ്പോൾ ഇതിനകത്ത് ഇവൻ്റെ കേസിനകത്ത് അങ്ങനെ ഈ 10 വർഷം മാത്രം ഒന്നാക്കി വെച്ചിട്ടുണ്ട്, 10 വർഷം ശിക്ഷ നൽകി. പക്ഷേ 10 വർഷം എന്ന് പറയുന്നത് അയാൾ നല്ല നടപ്പുകാരനാണെങ്കിൽ, അയാൾക്ക് റിഫർമേഷൻ ഉണ്ടെങ്കിൽ, ജയിൽ അതോറിറ്റീസിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാളെ നേരത്തെ റിലീസ് ചെയ്യാം, കാരണം റിമിഷൻ കിട്ടും. ഇപ്പം നല്ല നടപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ തിയറി ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഫോർമേഷൻ കൂടെയാണ്. അപ്പോൾ സമൂഹത്തിന് ഒരു ഭീതി ഉണ്ടാവുക എന്നതിനോടൊപ്പം തന്നെ ഡിറ്ററൻസ് എന്ന് പറയും, റിഫോർമേഷൻ. അപ്പോൾ അയാളൊരു നല്ല മനുഷ്യൻ. ഇപ്പം മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അയാൾ അവിടുത്തെ ഏറ്റവും നല്ല ഒരു തടവുകാരനാണ്, നല്ല കൃഷിക്കാരനാണ്. അപ്പം ഇത് അയാളെ സംബന്ധിച്ച് ഒരു തടവുകാരൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും ഒരു ഇതരഭിപ്രായമില്ല. ഇതിനകത്ത് കോടതി സർക്കാരിന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ ഇതുവരെ വിടാമെന്ന്? തീർച്ചയായിട്ടും. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാള് ഇപ്പം അയാളെ എത്ര വയസ്സായി, ഇപ്പോൾ എത്ര വർഷമായി, അപ്പോൾ ആ കേസിൽ അയാളെ ഇപ്പോഴും അങ്ങനെ ഇട്ടേക്കുന്നതിനകത്ത് ഒരു നീതി ഉണ്ട് എന്ന് സാർ? അത് ഗവൺമെൻറ്റിന് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് അക്കാര്യത്തിലൊക്കെ മണിച്ചനെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നോട് ചോദിച്ചാൽ എനിക്കത് പറയുന്നതിന് മടിയില്ല. കാരണം അയാളൊരു നല്ല തടവുകാരനായി കഴിയുന്നത് കൊണ്ട് അത് പരിഗണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള വേറെ കാരണമാണ്. കാരണം ഒരു മനുഷ്യനെ ജീവിതാവസാനം വരെ ജയിലിലിട്ട് അയാളോട് വിരോധം തീർക്കേണ്ട ഒരു സംഗതിയൊന്നുമില്ല. അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതുമല്ല. അപ്പോൾ അതിനകത്ത് തന്നെ അയാൾക്ക് നല്ല തടവ്, അയാൾക്ക് റിപ്പൻഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന് അർഹനാണെങ്കിൽ അത് നൽകുക തന്നെ വേണം. അതിന് യാതൊരു എനിക്കതിന് യാതൊരു ക്ലാരിറ്റി കുറവില്ല. സാറേ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പെൺകുട്ടികൾ പീഡനമേൽക്കുമ്പോൾ, പെൺകുട്ടികളുടെ കേസ് വരുമ്പോൾ വനിതാ വക്കീല് വേണം, വനിതാ ജഡ്ജ് തന്നെ അത് കേൾക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു വരുന്നത്. പിന്നെ അവസാനം വനിതാ വക്കീലിനെ വനിതാ ജഡ്ജ് വന്നിട്ട് പിന്നെ അവസാനം വനിതാ ജഡ്ജ് വേണ്ടായേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ ഈ സാറ് ചെയ്യുന്ന കേസുകളെല്ലാം വനിതകളുടെ കേസാണല്ലോ കൂടുതൽ. ഈ ഞാൻ നോക്കുമ്പോൾ ഈ ആഡ് ആൻറ്റണിയുടെ കേസ് കഴിഞ്ഞാൽ പിന്നെ സാർ ഉത്തരവ് ചെയ്യുന്നു, അതിനകത്ത് വിജയം നേടുന്നു, വിസ്മയം ചെയ്യുന്നു. ഇപ്പം തന്നെ 2-3 കേസ് സാറിൻ്റെ കയ്യിൽ വനിതകളുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സാറ് ഈ എന്താ ഫെമിനിസ്റ്റ് വക്കീലായിട്ട്? അങ്ങനെയില്ല. പക്ഷേ ഈ പത്മമാർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കേസുകളൊന്ന് പുറകോട്ട് നോക്കുമ്പോൾ വനിതകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരുപാട്. അതായത് എസ് എം എ റാഗിങ് കേസ് മുതൽ 7-വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബന്ധു പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ്, അങ്ങനെ പേച്ചിയമ്മ മർഡറിന് തമിഴ്നാട്ടുകാരി പെൺകുട്ടിയെ കൊന്ന് മീന മർഡർ കേസ്, രശ്മി മർഡർ കേസ്, അങ്ങനെ സ്ത്രീകളുടെ കൊലപാതകങ്ങൾ ഒരുപാട് കേസ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതൊരു ശരിയാണ്. അത് സാറിന് മകളുണ്ട് അല്ലേ, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഈ കോടതി കയറി നിൽക്കുമ്പോൾ ഇവർ കൂട്ടിട്ട് ഇതെവിടേക്ക് വരുമ്പോൾ ഇവരുടെ കണ്ണിലേക്ക് ഇവരൊക്കെ വരാറുണ്ടോ? ഇല്ല ഇല്ല, അക്കാര്യം തികച്ചും ഫാക്ട്സ് മാത്രമേ. അപ്പോൾ ബാക്കി കേസുണ്ട്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൽ നമ്മൾ ആദ്യമായിട്ടാണ് കരഞ്ഞുകൊണ്ട്, ഇപ്പം ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വേറൊരാൾ പറയാം. അപ്പം അമ്മ പറയാം അവൾ എൻ്റെ അടുത്ത് കരഞ്ഞോട്ട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് അടിച്ചു എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അതായത് മരണപ്പെട്ട ഒരു പെൺകുട്ടി ശബ്ദം, അതായത് ഈ മരണമൊഴി എന്ന് സാറ് പറയുന്ന ശബ്ദത്തിലുള്ള മരണമൊഴി എന്ന് പറഞ്ഞ ഇതാണോ? എന്തായിരുന്നു അതിനകത്ത് പറയുന്ന ഉള്ളടക്കം എന്തായിരുന്നു? കാരണം സാറിനതിൽ നമ്മൾ മരണമൊഴി എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് മരിക്കാൻ പോകുന്ന ഒരാൾ പറയുന്ന മൊഴി, സാധാരണ അതാണ്, അങ്ങനെ തന്നെയാണ് നിയമം. പക്ഷെ ഇന്ത്യൻ ലോയിലെ ഒരു പ്രത്യേകത, ഒരാൾ മരിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങളും കൂടെ മരണമൊഴിയിലേക്ക് വരും. അപ്പം ഈ വിസ്മയെ സംബന്ധിച്ച് വിസ്മയുടെ മരണത്തിലേക്ക് നയിച്ച പീഡനങ്ങളെ സംബന്ധിച്ച് വിസ്മയ പറഞ്ഞ കാര്യങ്ങൾ, സ്ത്രീധനം സംബന്ധിച്ച് പ്രതി പറഞ്ഞ കാര്യങ്ങൾ വിസ്മയ മറ്റൊരാളോട് പറഞ്ഞത്, അവരേറ്റ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ഡിസ്ക്ലോഷേഴ്സ്, ഇതെല്ലാമാണ് ആ പെൺകുട്ടിയുടെ മരണത്തിൽ കലാശിച്ചത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറകോട്ടാണ് എടുക്കേണ്ടത്. ഈ പറയുന്നതെല്ലാം തെളിവായി മരണമൊഴിയായി മാറും.
ഒരു പ്രാവശ്യമെങ്കിലും അവനൊന്ന് കുട്ടിക്ക് അറിയാൻ തോന്നിയില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടിയെ പറ്റി വളരെ മോശമായ കമൻറ്റുകൾ അവിടെ നിന്ന് പറയുന്നത് അഭിഭാഷകർ കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അയാൾക്ക് റിപ്പൻ്റൻസ് ഇല്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി കോടതി പറഞ്ഞു. പിന്നെ ഇത്ര കേസിൻ്റെ സമയത്ത് ഞാൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, സാറ് വിസ്മയയുടെ വീട്ടുകാർക്ക് ഞാൻ സാറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാ പത്മാരെ കൊടുത്തതെന്ന് ചോദിച്ചു. എന്തായിരുന്നു സാറിന് ആ കേസ് ഏറ്റെടുക്കാനൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു? പൊതുവേ ഈ പ്രോസിക്യൂഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോസിക്യൂഷൻ അഭിഭാഷകനായി മാറിപ്പോകുന്ന ഒരു തലത്തിലേക്ക് വരരുത് എന്നുള്ള ഒരു കണ്ട് ഈ പ്രോസിക്യൂഷൻ നടത്തുന്നതിൽ വരുന്ന ഇപ്പോൾ ഈ വരുന്ന പ്രശസ്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും ഈ എല്ലാവരും വിചാരിക്കുന്നതാണ് കഥങ്ങനെ അത്ര വലുതായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഞാനിപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ പത്രത്തിൽ വരുന്നതും വരുന്നതെല്ലാം ഇതൊരു കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ അത് തലയിലേറ്റി നടക്കാനും അത് പിന്നെ ഇത് ഏറ്റവും വലിയ ഇത് കാര്യമാണെന്ന് ചിന്തിക്കാനോ ഞാൻ തയ്യാറല്ല. ആ കേസ് ഞാൻ ആദ്യം ഒന്ന് റെസിസ്റ്റ് ചെയ്തത് കാരണം ഒരു പ്രോസിക്യൂഷന് ശേഷം പിന്നെയും ഒരു പ്രോസിക്യൂഷനൂടെ നടത്തുന്നതിന് പകരം വേറെ എന്തെങ്കിലും പുതിയൊരു തരത്തിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എൻ്റെ നിയോഗമാണ്, കാരണം അത് ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളത് അത് ദൈവം തീരുമാനിച്ചിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ എനിക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ വിസ്മയുടെ മാതാപിതാക്കളും അന്വേഷണ ഉദ്യോഗസ്ഥരും നിർബന്ധമായിട്ട് പറഞ്ഞു. നാലഞ്ച് മാസത്തെ കഠിനമായ അധ്വാനം, ഉറക്കമില്ലാതെയുള്ള പ്രവർത്തനം എന്നെ കാണിച്ചു, കെട്ടുകണക്കിന് ഫയലുകൾ കാണിച്ചു. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു പ്രതിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ സാറിന് 2-3 കോടി രൂപ ചോദിച്ച് വാങ്ങിക്കാമാവുന്ന കേസല്ലേ? ശരി, കോടിയൊന്നുമില്ല എങ്കിലും കുറച്ച് ലക്ഷങ്ങളൊക്കെ ചോദിക്കാം, ലക്ഷങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ ഇന്ന് കോടികൾ വാങ്ങിക്കുന്ന വക്കീലന്മാരല്ലേ സാർ? കോൺട്രാക്ട് എടുത്ത് കേസ് വരുന്ന വക്കീലന്മാർ. കോടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിഭാഷകനായിട്ടില്ല ഞാൻ, എന്നാലും ലക്ഷങ്ങൾ വാങ്ങിക്കാം ഈ അധ്വാനത്തിന്. അതെ, അല്ല അത് അതെ, ഇപ്പം ഞാൻ എൻ്റെ അധ്വാനം ഇൻ ടേംസ് ഓഫ് ഇവരുടെ പ്രതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത് അർഹിക്കുന്ന കാശ് വാങ്ങിക്കുന്നതിന് യാതൊരു മടിയും കാര്യം കാര്യം അത്ര എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പ്രതിഭാഗം വാദിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും കാര്യം ആളുകൾ വിചാരിക്കും കോടതികൾ പ്രതികളെ ശിക്ഷിക്കാനുള്ള മാനസികാവസ്ഥയായിരിക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ പറഞ്ഞു, മാധ്യമങ്ങളിൽ അങ്ങനെ ഒന്നും. അങ്ങനെയല്ല, ഇത് പ്രോസിക്യൂഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ളൊരു ജോലിയല്ല. കാരണം ഇത് കട്ട കെട്ടി കൊണ്ടുപോകുന്നതല്ല, അതിലത്തെ അടിയിലത്തെ കട്ടയ്ക്ക് ഒരു കുഴപ്പം വന്നാൽ ഏറ്റവും അവസാനത്തെ ഒരു ഉന്തുന്തിയാൽ ഇത് മുഴുവൻ താഴ്ന്നു. അപ്പം ഒരു മുത്ത് കോർത്തിണക്കുന്നത് പോലെ നമ്മൾ താഴെ നിന്ന് മൂളി വരെ പിന്നെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച്, എന്നാൽ ഡിഫൻസിന് അതിൻ്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടാൽ അതിലെ കൂടെ കയറി അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഈ ലൂപ്പ് ഹോൾ ഉണ്ടാവാതിരിക്കുക, അതായത് വല കാക്കുന്ന ഗോളിയുടെ ഒരു റോളാണ് ഒരു പ്രോസിക്യൂട്ടർക്ക് ആക്ച്വലി. ഏത് സൈഡിൽ കൂടെ അടിവരാം, ഏത് സൈഡിൽ കൂടെ അടിവരാം. പോലീസിൻ്റെ ഫൈൻഡിങ്സിൽ ഇവനെ ഇതിലെ ശക്തമായ തെളിവുകളോടെയാണ് കോടതി സമർപ്പിച്ചത്. പക്ഷേ എന്നിരുന്നാലും സാറായിരുന്നു നമ്മുടെ കിരണിന് വേണ്ടി വാദിച്ചിരുന്നതെങ്കിൽ ഇത്രമാത്രം ഈ 9 കേസ് 9 വകുപ്പുകളിൽ 2 വകുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും ഫുള്ള് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു, ഇതിനകത്തുനിന്നൊക്കെ കുറവ് വരുത്തില്ലായിരുന്നു, വരുത്താൻ പറ്റില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിക്കാം. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്കിപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ 304B എന്ന് പറയുന്നത് ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ച് തെളിയിക്കാൻ വലിയ പാടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി മരിക്കാനിടയായ സാഹചര്യം ഒരു സ്ത്രീധന പീഡനമാണ് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതെങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചാൽ അന്ന് രാത്രിയിൽ അവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് പ്രതിക്കും വിസ്മയക്കും മാത്രമേ അറിയൂ. വിസ്മയം മരിച്ചുപോയി, പ്രതിയേ ഉള്ളൂ. അപ്പോൾ പ്രതി എന്ത് പറയുന്നു എന്നുള്ളതിലേക്ക്. അപ്പം ഇതിനകത്ത് ഈ കേസ് ഞാൻ കണ്ടൊരു പ്രതി ഇതിനകത്ത് ബോധപൂർവമായി 2-3 കാര്യങ്ങൾ പറഞ്ഞു. ആ 2-3 കാര്യങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എവിടെയെന്ന് വെച്ചാൽ അഡ്വേഴ്സ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതായത് പ്രതി ഇപ്പോൾ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇയാൾ കള്ളം പറയുന്നത്? കേരളീയം ന്യൂസ് സദാശിവമ്പിള്ളെ കണ്ട് ചോദിച്ചപ്പോൾ ആത്മഹത്യാ കുറിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുറിപ്പും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നെന്നും അത് വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളായിരുന്നില്ല എന്ന് പറഞ്ഞെന്നും ഒക്കെ ആണ് ഈ മനുഷ്യൻ ഈ കോടതി മൊഴി പറഞ്ഞത്. അപ്പോൾ ഈ സദാശിവമ്പിള്ള തന്നെ വന്ന് കോടതി പറയും, കോടതി മൊഴി പറയാണ്. എന്നിട്ടപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. മാധ്യമങ്ങളോട് പറഞ്ഞു? ഇല്ല. മാധ്യമങ്ങളോട് കള്ളമാണോ പറഞ്ഞത്? അതെ. അപ്പം മാധ്യമങ്ങളോട് മുഴുവൻ കള്ളം പറഞ്ഞൊരു വ്യക്തി കോടതിയിൽ വന്നിട്ട് അയാളെ എങ്ങനെ വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിന് ഇപ്പം നമ്മൾ ബാക്കി നിയമമെല്ലാം വിടുക, സാമാന്യ ബുദ്ധി. കേരളീയം എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞ ഒരു കടല തുണ്ടുകടലാസില്ല എന്ന് പറഞ്ഞൊരാൾ
ഇവിടെ വന്നിട്ട് ഒരു ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുകയും അപ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഈ കേസ് വെറുതെ ഇടണമെന്ന് വാദം പറയുകയാണെങ്കിൽ പത്മകുമാറിന് എന്താ തോന്നുന്നു? ഇതൊക്കെ ജനങ്ങൾ കേട്ടതല്ലേ സാർ? അതാണ് ബാക്കിയുള്ളതെല്ലാം വിടുക. നിങ്ങളുടെ പ്രേക്ഷകരെന്ത് കരുതും? അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി കുറച്ച് ശ്രദ്ധാലുവാവണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു മന്ത്രവടി ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഭിഭാഷകൻ്റെ മന്ത്രവടി ഉണ്ടെന്നോ ഏതെങ്കിലും കേസ് വിജയിപ്പിക്കാമെന്നോ വെറുതെ വിടിയിപ്പിക്കാമോ എന്നൊന്നും ആർക്കും ആരോടും വാക്കുകൊടുക്കാനോ വാഗ്ദാനം നൽകാനോ കഴിയുകയില്ല. പക്ഷേ കഴിയുന്നത്ര സത്യവുമായി ചേർന്ന് പോയിട്ട് എവിടെയാണോ പ്രോസിക്യൂഷൻ്റെ വീഴ്ച, ആ വീഴ്ചയെ ഉയർത്തിക്കാണിച്ച് അതിലൂടെ ഒരു പഴുത് കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു വേണ്ടത്. അതിന് പകരം ആ പഴുത് കൂടെ കയറുന്നതിന് പകരം സ്വന്തമായിട്ട് ഒരു കോട്ട കെട്ടി ആ കോട്ട മുഴുവൻ കളവായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യം വരുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അത്തരത്തിലൊരു ഡാങ്ക് ഡിക്ലറേഷൻ ഉണ്ടായി, ഈ ഒരു സൂയിസൈഡ് നോട്ട് ഉണ്ടായിരുന്നു എങ്കിൽ അത് പുറത്ത് ഇനി ഏത് സാഹചര്യത്തിലും പുറത്ത് വരാതിരിക്കും. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം ആദ്യം തൊട്ട് ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് പറയുന്നത് പുറത്ത് വിട്ടാൽ അവര് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ അഭിഭാഷകന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, നിങ്ങൾ പുറത്തു പറയണ്ട, പുറത്തു പറഞ്ഞാൽ നിങ്ങളും കൊലക്കേസി പ്രതി. അങ്ങനെ ഒരു അഭിഭാഷകനും അല്ല, ചിലപ്പോൾ അയാളുടെയും പേര് കാണും, അതുകൊണ്ടല്ലേ സാർ. അല്ല, ഒരു അഭിഭാഷകനും അങ്ങനെ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ പറയാണ് സാർ ഇങ്ങനെ ഒരു കുറിപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യും ഇല്ലേ? അതെ. അല്ലാതെ നിങ്ങളത് പുറത്ത് പറയണം, പുറത്ത് പറഞ്ഞാൽ നിങ്ങളോട് കൊലക്കേസി പ്രതിയാവുന്നതാണ്. ആ കേരളം എത്രയോ വർഷം, ഒരു 10-50 വർഷം മുമ്പ് പോലും അങ്ങനെ ഒരു കാര്യം പോലീസുകാരോ അല്ലെങ്കിൽ അധികാരികളോ അങ്ങനെ കൃത്രിമം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ഒന്ന് ഇത് പിന്നെ കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അയാളുടെയും അയാളുടെ ഭാര്യയുടെയും ഈ കിരണിൻ്റെയും ഒക്കെ പേരുകൾ ഇതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. കാര്യമില്ല, ഇങ്ങനൊരു സാധനം ഇല്ല. ഇല്ല, ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ച്വൽ ഫൗണ്ടേഷൻ വേണം. അപ്പം നമ്മളിപ്പോൾ ഒരു ആത്മഹത്യക്കുറിപ്പുണ്ട് എന്ന് ഒരു ദിവസം രാവിലെ, അങ്ങനെയാണെങ്കിൽ ഏത് കേസിലും ഒരു ആത്മഹത്യക്കുറിപ്പുണ്ട്, ഞാനത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത് അവന്മാരി കയറിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും. ഇതിനൊക്കെ രസമുണ്ടല്ലോ, 100 പൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയത് എന്ന് എൻ്റെ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. കാറിൻ്റെ കാര്യം പറയുന്നു, കാറിൻ്റെ കാര്യം പറയും. എൻ്റെ ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ് 100 തവണ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ എന്നൊക്കെ അവർക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവരെല്ലാം നോക്കി നോക്കി അത്രയും ഇല്ല എന്ന് ക്ലിയറാക്കി അതിനുള്ള ഒരു പക ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. രസം എന്ന് വെച്ചാൽ 9:05 കരഞ്ഞോണ്ട് പറയുന്നില്ലേ, നിങ്ങൾ കേട്ട ആ ക്ലിപ്പ് ഈ സ്വർണം തൂക്കി നോക്കിയ ദിവസത്തെയാണ്. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. ശരി, അതാണ് എൻ്റെ അന്നാണ് എടി കിട്ടിയത്, അന്നാണ് ആദ്യത്തെ 9-ാം ദിവസം തൂക്കി നോക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോടതി നടന്ന മുഴുവൻ കാര്യങ്ങളും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അതൊരിതായിട്ടോ പറയുന്നില്ല. കാര്യം അത് കോടതി പറയേണ്ട കാര്യങ്ങൾ കോടതി പറയണം. അപ്പം അത്തരം കാര്യങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ അല്ല സാറേ, ഇത് കോടതി ഇവിടെ കൊണ്ടുപോയി തൂക്കി നോക്കി എന്നുള്ളത് കൃത്യമായി ഉണ്ട്. കാര്യം ചില ബാങ്ക് മാനേജറെ വിസ്തരിച്ചിട്ടുണ്ട്, അവൻ സമ്മതിക്കുന്നു, പ്രതി സമ്മതിക്കുന്നു. അതിൽ കൂടുതൽ എന്താ വേണ്ട, തൂക്കി നോക്കി. അന്നാണ് ഈ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകരുത് എന്ന് പറയുന്ന ആ ദിവസമാണ്, അത് 9-ാം ദിവസമാണ്. അതായത് ഹണിമൂൺ പീരീഡ് ഈസ് നോട്ട് ഓവർ. 9-ാം ദിവസം ഈ വിദ്യ എന്ന് പറയുന്ന സുഹൃത്തിനോട് സംസാരിക്കുന്നത്, അത് 1-ാം വിവാഹ വാർഷികത്തിന്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 100 പൗൺ കൊടുത്തില്ലേ? അപ്പൊ 70 ഉണ്ടായിരുന്നുള്ളൂ, അന്ന് കോവിഡ് ആയിരുന്നുകൊണ്ട് ലോക്ക്ഡൌൺ ആയിരുന്നുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന. അപ്പം ഇത് ഈ ഇത്തരം ഉള്ള ഒരു കേസിൽ ഇത് തെളിവല്ല എന്നൊക്കെ ആരെങ്കിലും വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഫ്കോഴ്സ് പ്രതിക്കെന്തും വാദിക്കാം. പക്ഷേ അത് പിന്നെ അതാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കരുത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഒരു ഷാളായിരുന്നു, പിന്നാണ് അത് ടൗവലാണ് എന്നൊക്കെ മാറിയത്. പക്ഷേ ഇപ്പോഴും സാറ് നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അങ്ങനെയോ സംശയിക്കുന്നതല്ല. പക്ഷേ ജനങ്ങളിപ്പോഴും അതൊരു കൊലപാതകമാണ് എന്ന് കേൾക്കാനാണ് അവർക്ക് ആഗ്രഹം. അവർ അതാണ് സത്യമെന്ന് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് അല്ല, സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ മുന്നിൽ വന്ന പ്രകടന പത്രിക ഞാനത് പറയാം.
ഞാൻ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് എൻ്റെ സത്യസന്ധതയ്ക്ക് പ്രത്യേകിച്ചും അത് അതിൻ്റെ മോണിറ്ററിങ് നടത്തിയ ശ്രീമതി അർഷിത അട്ടല്ലൂരി മാഡം ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. കാര്യം വെച്ചാൽ ഒരു 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 ശതമാനം പോലും അതിനകത്ത് ഒരു കള്ളം കാണിക്കത്തുകയോ അല്ലെങ്കിൽ കള്ളം കാണിക്കാൻ പറയുകയോ ചെയ്യില്ല. അപ്പോൾ ഈ രാജ്കുമാർ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ആദ്യം നടത്തുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ, അതെ, അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വേഗവും കൊണ്ടുവരുമ്പോൾ കേരളൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ അതും കൂടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെടുത്ത് സൂക്ഷിച്ചത്. അത് പക്ഷേ ഉപയോഗപ്പെട്ടത് മറ്റൊരു കാര്യത്തിനായി. അതാണ് ഡോക്ടറെ അക്കാര്യം വെച്ചാൽ 7 ദിവസമേ ഈ CCTV ഫുട്ടേജിന് അവിടെ ഇതുള്ളൂ. പക്ഷേ ആ പത്മാവതി ഹോസ്പിറ്റലിൽ നിന്ന് ഇതവരൊരു 65B സർട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ ഒരു സിഡി എടുക്കും, അത് സൂക്ഷിക്കാൻ അവരോട് പറയുകയും ചെയ്തു. അത് പ്രതിഭാഗം സാക്ഷി വന്നപ്പോൾ ഡോക്ടറോട് സംസാരിച്ചില്ല, പോലീസാണ് കൊണ്ടുവന്നത്, ഞാനകത്ത് കയറിയില്ല എന്നീ പ്രതിഭാഗം വാദങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഡോക്ടറെ പോസ്റ്റ്മോർട്ടം നടത്തുക മാത്രമല്ല സീൻ ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ ഒരു ഒട്ടും വൈകാരികതയില്ലാതെ എന്ത് കുറ്റകൃത്യമാണോ നടന്നത് ആ ഒരു കുറ്റകൃത്യം മാത്രമാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുന്നത്. അത് എപ്പോഴും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗ്രാവിറ്റി ഇപ്പോൾ ഇപ്പോഴും കേൾക്കാറുണ്ട് അച്ഛനും അമ്മയും എന്തുകൊണ്ട് കുറ്റക്കാരായില്ല എന്നുള്ളത്. അത് പ്രതികളാക്കിയില്ല, അപ്പോൾ അതിന് അവരെ പ്രതികളാക്കാൻ വേണ്ടെന്നുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓഡിയോ കേൾക്കുമ്പോൾ അവരെ പ്രതികളാക്കാഞ്ഞതാണ് ശരി എന്നാണ് അച്ഛനെ അമ്മയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. കാരണം ആ മാതാവായാലും പിതാവായാലും അവർ വിസ്മയം തന്നെ പറയുന്നുണ്ട്, അവർക്കൊരു കാര്യമില്ല, അവർ പറഞ്ഞ അയാൾ കേൾക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ പിതാവിൻ്റെ ഒരു ആത്മകഥ, അതായത് സദാശിവമുള്ള ആത്മകഥ, ഈ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ കിടന്ന് അനുഭവിക്കുക എന്ന് പറയുന്നൊരു ആത്മകഥ ഒരു സംഭാഷണത്തിനിടെ നമുക്ക് അമ്മയും പറയുന്നുണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങാനും പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അപ്പം ഇവരെപ്പോഴെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ അത് കേൾക്കാൻ പറ്റും. ഇവരെപ്പോഴെങ്കിലും ഒരു സ്ത്രീധനത്തിൻ്റെ കാര്യത്തിന് പീഡിപ്പിച്ചിട്ടുണ്ടായത് ഇവരും ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇയാൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ മാത്രമേ അവർക്കും കഴിയുകയുള്ളൂ. അമ്മ കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് കേട്ട് ഒരു അവർ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന അച്ഛനും അമ്മയുമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവരെ എന്നുള്ളതല്ല, അവർ കുറ്റം ചെയ്തിരുന്നു എങ്കിൽ അതിനകത്ത് യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവുകയില്ല. പക്ഷേ ഒരു ഒരു കുറ്റം ചെയ്യാത്ത ആളുകളെ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് കൊണ്ട് പ്രതിയാക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണവും അന്വേഷണ നിഗമനവും തീർച്ചയായിട്ടും ശരിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഓഡിയോ ക്ലിപ്പ് വന്നതിന് ശേഷം പൂർണ്ണമായി പരിശോധിച്ചതിനകത്ത് ഒരു എണ്ണത്തിൽ പോലും ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് ഡിട്രിമെൻ്റലായിട്ട് നമുക്ക് ഒരു വരി പോലും കേൾക്കാൻ കഴിയില്ല. ഏക കുറ്റവാളി ഈ കിരൺ മാത്രമാണ്. പക്ഷേ മറ്റു ചില ആളുകൾക്ക് വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം. ഞാനിപ്പോൾ പേര് പറയുന്നില്ല. അത് മറ്റു ചില ആളുകളുടെ പേര് ഇവനെ കൊണ്ടുവന്നതിലേക്ക് വേണം. കളിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറിച്ച് ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ആരാണെന്ന് ഞാൻ പറയുന്നത് പറയണ്ട സാർ, പറയണ്ട. ജനങ്ങൾക്കറിയാം അത് സാറേ. അത് അളിയനും പെങ്ങളും ഒരു ദിവസം അവനെ കൊണ്ടുപോയി സൽക്കരിച്ച ദിവസം അവൾ ധാരാളം മർദ്ദനമേറ്റത് പത്രത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അത് ഞാൻ ആരാന്ന് പറയുന്നില്ല. പക്ഷെ അത് പറയുകയാണെങ്കിലും മാതാപിതാക്കളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ മാതാപിതാക്കൾക്ക് വിലക്കാമായിരുന്നില്ല, ഇതിവിടെ നടക്കത്തില്ല, നിനക്ക് വേണ്ടായെങ്കിൽ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവിടുക. ഞാൻ അയാളുടെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് അത് പറയാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കും. കാര്യം അതും ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അവൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ അവർക്കും കഴിയും എന്ന് പറയുന്നു. ആ ഒരു വാക്കുകൾ ഈ അച്ഛനെ അമ്മ രക്ഷിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വൈകാരികത, കാര്യം വെച്ചാൽ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ, അപ്പോൾ അയാൾ സദാശിവമ്പിള്ളയെ സംബന്ധിച്ച് സദാശിവമ്പിള്ള ഇവിടെ വന്ന് കൂറുമാറിയപ്പോൾ പോലും എനിക്ക് അയാളോട് സഹതാപമേ ഉള്ളൂ. ആ മാതാവിനെ ഞാൻ വിസ്തരിച്ചില്ല, കാരണം അതെൻ്റെ ഒരു ദൗർബല്യമൊന്നുമല്ല. എന്താ കാര്യം അറിയാം, ആ മാതാവിനെ വിസ്തരിച്ചിരുന്നെങ്കിൽ അവരിൽ നിന്ന് കുറേയേറെ കാര്യങ്ങളൂടെ നേടിയെടുക്കാൻ പറ്റും എന്നറിയാത്ത ആളല്ല മോഹൻരാജ്. പക്ഷേ അതൊരമ്മയാണെന്നും ആ അമ്മയുടെ
അന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ മകനെതിരെ മൊഴി പറയാൻ അവർക്ക് പറ്റത്തില്ലെന്നുള്ളതും, അവരെ ക്രൂരമായി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കുറേ ഒരുപാട് കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റുമെന്നും, പക്ഷേ അത് ചെയ്യുന്ന ഒരു നീതിയല്ലെന്നും ഒരു തോന്നലുകൊണ്ടാണ് ഞാനത് കയറുന്നത്. കാരണം എനിക്ക് വേറെ ധാരണ തെളിവുണ്ട്. ഈ അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാനൊന്നും നേടുന്നില്ല. അപ്പോൾ അവരിൽ നിന്നും കുറേ കൂടെ കാര്യങ്ങൾ എനിക്ക് ചോർത്തിയെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടി. ഒരു ഉദാഹരണമായിട്ട്, ഈ വിസ്മയുടെ പിതാവും മാതാവും 4-5 ദിവസം വെച്ച് കോടതിയിൽ നിന്നു നിന്നു. പക്ഷേ സദാശിവം പിള്ള ഞാൻ ഏറ്റവും മിനിമം ക്രോസ് ചെയ്തതേ ഉള്ളൂ. കാരണം അയാൾ കള്ളം പറയുമ്പോഴും അത് കള്ളമാണെന്നറിയുമ്പോഴും അതൊരു പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇത് ഞാനിത് പറയുമ്പോഴും അദ്ദേഹത്തിന് സ്വയം ഒരു ആത്മവിമർശനം നടത്തി നോക്കട്ടെ, അദ്ദേഹം ഇപ്പം ചെയ്തതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഞാനതുകൊണ്ട് ഞാൻ ഏറ്റവും സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിനെ ക്രോസ് ചെയ്തത്. ക്രോസ് ചെയ്ത് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ഒരിക്കലും ആ മനുഷ്യനോട് ഒരു പരിധി വിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ആ അദ്ദേഹത്തിൻ്റെ ഗതികേട് ആണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിനെ കൂടെ പ്രതിയാക്കണം, അല്ലെങ്കിൽ അമ്മയും കൂടെ പ്രതിയാക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരോട് ഒരു ബാധ്യതയാണ്. കാരണം അവരെ ഒരു ഒരു ആ മാതാപിതാക്കളെ പ്രതികളായി ചേർക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. ഇനി അഥവാ അവരെ പ്രതിയാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിലും ഇത്തരം എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്കെതിരെ യാതൊരു മെറ്റീരിയലും ഇല്ല എന്ന് നെഞ്ചുറപ്പോടുകൂടി കോടതി പറയാറ്. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അയ്യോ ചേട്ടാ അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു നടനും നടിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടി ഉരുമിയൊക്കെ മനുഷ്യനല്ലേ ഇത്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, വനംവകുപ്പിന്റെ CCF അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് വരാം. ബ്രെയിൻ മാപ്പിംഗോ നുണപരിശോധനയുടെ എല്ലാ മേഖലയിലേക്കും കടത്തിക്കൊണ്ട് പോകുള്ളൂ. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണോ വേണ്ട എന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ? കോടതിയെ മാറ്റിയില്ലേ? മത്സർ സുനിയൻ സംഘത്തെ ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറയുന്നു. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വരുന്നു. വലിയൊരു തെറ്റ് തന്നെയാണ് കേരള സമൂഹത്തിനോട് ചെയ്തത്, നീതിന്യായ വ്യവസ്ഥയോട് ചെയ്തത്. വലിയ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. തുടക്കത്തിലൊക്കെ തന്നെ പലതും കണ്ടെത്തി, പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പോയത് ഒരു വീടിന്റെ മതിൽ ചാടി അകത്ത് പോയി. ആരുടെ വീട്, എന്തിനു പോയി? ഒരു വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ ആ ജഡ്ജിന് മാറിയിട്ടുണ്ടാവണം.